നാണംകെടൽ ഒരു ശീലമായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. കാശ്മീർ വിഷയത്തിൽ ലോകതോൽവിയായ ഇമ്രാൻഖാൻ യു എൻ രക്ഷാസമിതിയിലും നാണം കെട്ടതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. പാകിസ്ഥാന്റെ അനുഭാവ രാഷ്ട്രമായ ചൈനയുടെ അഭ്യർത്ഥന പ്രകാരമാണ് കാശ്മീർ വിഷയം യു എനിൽ ചർച്ചയ്ക്കെടുത്തത്. യു എസ്, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ചർച്ചയിൽ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ചൈന പാകിസ്ഥാനൊപ്പമാണ് നിന്നത്. ചൈനയ്ക്ക് പുറമെ അമേരിക്കയുടെ കൂടെ പിന്തുണ ഉറപ്പാക്കാൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കരുക്കൾ നീക്കിയിരുന്നുവെങ്കിലും അത് പരാജയപ്പെട്ടു. 20 മിനിറ്റോളം ട്രംപും ഇമ്രാൻഖാനും ഫോണിൽ സംസാരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. യു എൻ രക്ഷാസമിതി യോഗത്തിനിടയിലാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഫോണിൽ വിളിച്ച് പിന്തുണ ആവശ്യപ്പെട്ടത്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മെഹമ്മൂദ് ഖുറേഷിയും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഉൾപ്പെടെ രക്ഷാസമിതിയിലെ 4 രാഷ്ട്രങ്ങളുടെ തലവന്മാരെ ബന്ധപ്പെടാൻ ശ്രമിച്ചതായും ഖുറേഷി പറയുന്നു. പക്ഷേ കാശ്മീർ ഉഭയകക്ഷി വിഷയമാണെന്ന് റഷ്യ നിലപാടെടുത്തു. എന്നാൽ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 370 ബന്ധപ്പെട്ട വിഷയം ആഭ്യന്തര കാര്യമാണെന്ന് ഇന്ത്യ ചുട്ട മറുപടി നൽകി. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ തുടർന്ന് ഏറ്റവും കൂടുതൽ പരുങ്ങലിലായത് പാകിസ്ഥാൻ ഭരണകൂടമാണ്. ഇതിനെ തുടർന്ന് പാക് വിദേശകാര്യമന്ത്രി ചൈനയിലെത്തി ഉന്നത പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചൈന യു എനിൽ കത്ത് നൽകിയിരുന്നത്. എന്നാൽ ഈ വിഷയം അന്താരാഷ്ട്ര ശ്രദ്ധയിൽപ്പെടുത്താൻ ചൈന ശ്രമിച്ചുവെങ്കിലും റഷ്യ, യു എ, ശ്രീലങ്ക തുടങ്ങിയ നിരവധി രാഷ്ട്രങ്ങൾ ആഭ്യന്തര വിഷയമാണെന്ന് അറിയിച്ച് ഇന്ത്യയെ അനുകൂലിക്കുകയാണ് ചെയ്തത്. ഇതോടെ ചൈനയും പാകിസ്ഥാനും തികച്ചും ഒറ്റപ്പെട്ടു. നയതന്ത്ര തലത്തിൽ നിർണായക വിജയമാണ് ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞത്. ഐക്യരാഷ്ട്ര രക്ഷാസമിതി തർക്ക പ്രദേശമായി പ്രഖ്യാപിച്ച കാശ്മീരിൽ ഇന്ത്യക്ക് എങ്ങനെ ഏകപക്ഷീയമായ നിലപാട് എടുക്കാമെന്നാണ് ചൈനയുടെ ചോദ്യം. കാശ്മീർ വിഷയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കട്ടെ എന്ന നിലപാടാണ് യു എൻ രക്ഷാസമിതിയിലെ മറ്റ് സ്ഥിരാംഗങ്ങളായ ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളുടേത്. ഇത് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. ആർട്ടിക്കിൾ 370 സംബന്ധിച്ച വിഷയം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്നും ഭീകരത അവസാനിപ്പിച്ചാൽ ചർച്ചയാക്കണമെന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. കാശ്മീരിൽ സമാധാനം ഉറപ്പാക്കേണ്ടത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണെന്നും ഇന്ത്യ യു എനിൽ അറിയിച്ചു. പുറത്തുനിന്നുള്ള ഇടപെടൽ വേണ്ടെന്ന് യു എൻ പ്രതിനിധി സയ്യിദ് അക്ബറുദ്ദീനും വ്യക്തമാക്കി. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞത് കാശ്മീരിനെ രണ്ടായി വിഭജിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിൽ രഹസ്യ ചർച്ച നടത്തണമെന്നാണ് യു എൻ രക്ഷാസമിതിയോട് ചൈന ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാശ്മീർ വിഷയം ചർച്ച ചെയ്യാൻ രക്ഷാസമിതി അടിയന്തര യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷാസമിതിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന പോളണ്ടിനും സമിതിയിലെ മറ്റംഗങ്ങൾക്കും പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹമ്മൂദും കത്തയച്ചിരുന്നു. പാകിസ്ഥാൻ സംഘർഷം ആഗ്രഹിക്കുന്നില്ലെന്നും ക്ഷമയെ ഇന്ത്യ ബലഹീനതയെ കാണരുതെന്നുമായിരുന്നു കത്തിലെ പരാമർശം. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ കത്ത് പരാമർശിച്ച് ചൈന രംഗത്തെത്തിയത്. പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരാളായി ലോകത്തിനു മുന്നിൽ ഇപ്പോൾ ഇമ്രാൻഖാൻ മാറിക്കഴിഞ്ഞു. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.